ഹലോ, ഞങ്ങളിപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്ക് പോകുവാണ്. പോകുന്ന വഴി മുഴുവനും ടാക്സി ഡ്രൈവർ ഹോൺ അടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കാളും ചൂട് കൂടുതലാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതൊരു മോൾ കോംപ്ലക്സ് ആണ്. ഈ കാണുന്ന മോൾ കോംപ്ലക്സിനകത്തായിരുന്നു ഞങ്ങളുടെ ഹോട്ടല്. ഇത് മോളിനകത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരുന്നതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല എന്ന രീതിയിൽ കയറിയതാണ് ഇവിടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാളെ ഇൻ്റർവ്യൂവിന് പോകേണ്ട സ്ഥലം കണ്ടുപിടിക്കാനുണ്ട്. ഡൽഹിയിൽ ആദ്യമായതുകൊണ്ട് പോകേണ്ട സ്ഥലം എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി അതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം അങ്ങനെ തീരും. ഇത് ഡൽഹിയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഡൽഹിയിൽ പോകുവാനും വരുവാനും ഏറ്റവും എളുപ്പം മെട്രോ ആണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഡൽഹിയിൽ മെട്രോ പോകുന്നത് ഭൂമിക്കടിയിലൂടെയാണ്. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ബസ്സിൽ പോകുവാൻ ഇവിടെ വുമൺസിന് ഫ്രീ ടിക്കറ്റാണ്. എങ്കിലും ഇവിടുത്തെ ആളുകളുടെ തിരക്കും ചൂടും എല്ലാം കൊണ്ടും മെട്രോ തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങൾ താമസിക്കുന്നതിനടുത്തായിട്ട് തന്നെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കാണുവാനാണ്. ഇത് എവിടെയാണെന്ന് പലർക്കും അറിയുമായിരിക്കും. ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ജന്തർ മന്തറിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഡൽഹിയിലെ കൊണോട്ട് പ്ലേസിനടുത്തായിട്ടാണ് ഈ ജന്തർ മന്തർ സ്ഥിതി ചെയ്യുന്നത്. ജന്തർ മന്തറിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ, രാജസ്ഥാനി ഭാഷയിലുള്ള ഒരു പേരാണ് ജന്തർ മന്തർ എന്നത്. മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം മാന്ത്രിക യന്ത്രം എന്നാണ്. പണ്ട് കാലങ്ങളിൽ ആസ്ട്രോണമിക്കൽ ടേബിൾസ് ഉണ്ടാക്കുവാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് ഈ യന്ത്രങ്ങളാണ്. അതുപോലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ചലനം നിരീക്ഷിക്കുവാനും ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ജന്തർ മന്തർ നിർമ്മിക്കുന്നത്. അന്നത്തെ ജയ്പൂരിലെ മഹാരാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമനാണ് ഇതുപോലൊരു യന്ത്രം കണ്ടുപിടിക്കുകയും പിന്നീട് നിർമ്മിക്കുകയും ചെയ്തത്. 13 നിർമ്മിതികളുടെ കൂട്ടമാണ് ഇവിടെയുള്ളത്. ഇവയെ യന്ത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്.
ഇപ്പോൾ ഡൽഹിയിൽ കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.